മറ്റൊരു വാർത്തയിലേക്ക്. സിപിഐഎം ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഫ്ലക്സ് ബോർഡ് സ്വന്തം സ്ഥാപനത്തിന് മുന്നിൽ നിന്ന് മാറ്റിയ യുവസംരംഭകനെ ഭീഷണിപ്പെടുത്തി ഫ്ലക്സ് തിരികെ വെപ്പിച്ച് സിപിഐഎം പ്രവർത്തകർ. പത്തനംതിട്ട മെഴുവേലി കുറിയാനിപ്പള്ളിയിലാണ് പരസ്യ വിചാരണ നടത്തിയത്. പോലീസിനെ വിളിച്ചു വരുത്തി പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു യുവസംരംഭകനെ കൊണ്ട് സിപിഐഎം പ്രവർത്തകർ ഫ്ലക്സ് ബോർഡ് തിരികെ കെട്ടിച്ചത്. സൗണ്ട് സിസ്റ്റം സംരംഭം നടത്തുന്ന ജിൻസൺ സാം എന്ന 28-കാരനെ കൊണ്ടാണ് അഴിച്ചുമാറ്റിയ ഫ്ലക്സ് ബോർഡ് സിപിഐഎം പ്രവർത്തകർ തിരികെ കെട്ടിച്ചത്. സൗണ്ട് സിസ്റ്റം സ്ഥാപനത്തിന് മുന്നിലാണ് സിപിഐഎം ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഫ്ലക്സ് ബോർഡ് സിപിഐഎം പ്രവർത്തകർ സ്ഥാപിച്ചിരുന്നത്. തന്റെ സ്ഥാപനത്തിന്റെ മുന്നിലേക്ക് വാഹനം എത്തുന്നതിന് തടസ്സമായതിനാലാണ് ഫ്ലക്സ് ബോർഡ് അഴിച്ചുമാറ്റി സമീപത്തെ മറ്റൊരു പോസ്റ്റിലേക്ക് മാറ്റിക്കെട്ടിയതെന്നാണ് ജിൻസൺ പറയുന്നത്. പരസ്യമായി തന്നെക്കൊണ്ട് ഫ്ലക്സ് ബോർഡ് പഴയ സ്ഥാനത്ത് തന്നെ കെട്ടിച്ചതിൽ മനോവിഷമവും മാനഹാനിയും ഉണ്ടായതായും ജിൻസൺ പറഞ്ഞു. അവിടെ ഞാൻ കെട്ടി വെച്ചിരുന്നിടത്ത് ഫ്ലക്സ് കാണാനില്ല. ഞാൻ അവർ വെച്ച പോലെ തന്നെ ഞാൻ ഫ്ലക്സ് എടുത്ത് വെച്ചിരുന്നത്. അത് എടുത്ത് അവരയ്യത്ത് കളയുകയും അവരെന്നെയും കൊണ്ട് പരസ്യമായിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പരസ്യമായി എന്നെയും കൊണ്ട് വെച്ച് കെട്ടിക്കുകയും ചെയ്തു. എൻ്റെ കടയുടെ ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് അവരെ പിറ്റേ മറ്റേ പോസ്റ്റിനെടുത്തുള്ള മതിലിൻ്റെ സൈഡിലെ അയ്യത്ത് എടുത്തുകൊണ്ട് ഞാൻ വന്ന ഫ്ലക്സ്. സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് ഫ്ലക്സ് ബോർഡ് തടസ്സമായിരുന്നുവെങ്കിൽ അക്കാര്യം തങ്ങളോട് പറയണമായിരുന്നുവെന്നും ഫ്ലക്സ് ബോർഡ് എടുത്തു മാറ്റുകയല്ല ചെയ്യേണ്ടതെന്നും സിപിഐഎം നേതൃത്വം അറിയിച്ചു. ഫ്ലക്സ് പഴയ ഇടത്ത് തന്നെ വെക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ജിൻസൺ ധിക്കാരപരമായാണ് മറുപടി നൽകിയതെന്നും സിപിഐഎം നേതൃത്വം വ്യക്തമാക്കി. സംഘർഷം ഒഴിവാക്കാനാണ് പോലീസിനെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയതെന്നും സിപിഐഎം നേതൃത്വം വിശദീകരിച്ചു. റിപ്പോർട്ടർ പത്തനംതിട്ട.